എന്ത് തങ്ങൾ പറയുന്നു, എന്താ തങ്ങൾ പറയുന്നു, ദുനിയാവല്ലാന്ന് അറിയണം, അത്രേ ഉള്ളൂ. നമ്മളെന്ത് പറയാനാ, നമ്മുടെ ആരാ, മുൻഗാമികൾ കഴിഞ്ഞു പോയാലൊക്കെ ഈ ഏഴാലും തീരും. നമ്മൾ അല്ല ഈ ദുനിയാവ് പറഞ്ഞാൽ കേൾക്കുമോ? കേൾക്കൂല. മനുഷ്യനെ മനുഷ്യരുണ്ടല്ലോ, ഈ എൽ ഇ ഡി ബൾബ് പോലെയാണ്. കാരണം നല്ല പ്രകാശമാണ് മനുഷ്യനെ കാണാൻ ഇന്ന് ദുനിയാവിൽ, പക്ഷെ ഉള്ളു വെറും മോശമാണ്. പണ്ടത്തെ ബൾബ് എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാവില്ല, പക്ഷെ ഉള്ളു നല്ല ഫ്രീ ആയിരിക്കും. ഇന്നതല്ല, അതൊന്ന് അയച്ചു നോക്കിയാൽ വെളിച്ചം നല്ലോണമുണ്ട്, പക്ഷെ ആ വെളിച്ചത്തിന് സഹായിക്കാൻ ഒരുപാട് കച്ചറകൾ വേണം. അസ്സലാമു അലൈക്കും. അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്ന തങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. സത്യമാണ് തങ്ങൾ. ഹരിപ്പാട് ഡാനാപ്പടിയിൽ നിന്നും ഇന്ന് പുലർച്ചെ സയ്യിദ് അബ്ദുസമദ് തങ്ങൾ ആരംഭിച്ച യാത്ര ഇന്ന് ആലപ്പുഴയിലാണ് തങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. മാഷാ അല്ലാ. എന്തായാലും നമ്മുടെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇതിനിടയിൽ ചിലയിടങ്ങളിൽ നിന്ന് ചില ആളുകൾ ഇദ്ദേഹത്തെ കാണാനായി വന്നിരുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞതാണ്, ഇതൊരു ഹജ്ജ് യാത്രയാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി, തീർച്ചയായും ഇതൊരു ഹജ്ജിനായുള്ള യാത്രയാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹം ഇവിടുന്ന് നേരെ കാസർഗോഡിലേക്കാണ് നടക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം അജ്മീറിലേക്കും, പിന്നെ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ മക്കത്തേക്ക് ഹജ്ജിനായി ഇദ്ദേഹം പുറപ്പെടുന്നതായിരിക്കും എന്നാണ് ഇദ്ദേഹം ഭീമാപ്പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ജനങ്ങളെ അറിയിച്ചത്. മാഷാല്ലാഹ്. ഇനിയും അത്തരം ചോദ്യങ്ങളും കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്.